കഴിഞ്ഞ ദിവസത്തെ ഹോം ടൂർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് നേരത്തെ ബെഡ്റൂം ആയിരുന്നല്ലോ എന്ന്. ഇത് നേരത്തെ ബെഡ്റൂം ആയിരുന്നു, പക്ഷെ മറ്റേ റൂമായിരുന്നു ഞാൻ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് അവിടെ ഒട്ടും ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇല്ലാതെ ഇത് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് എന്താണ്, ഞാൻ ആ ഒരു മാറ്റം വരുത്തി ഇപ്പോൾ ബെഡ്റൂം, നേരത്തെ ബെഡ്റൂമാണ് ഞാൻ ഷൂട്ട് റൂം ആക്കിയിരിക്കുന്നത്. പിന്നെ അപ്പം ഞാനിതൊന്ന് അടക്കി പറക്കി വെക്കട്ടെ. പിന്നെ മിസ്റ്റർ ഹസ്ബൻഡ് എന്തായാലും ഹസ്ബൻഡിൻ്റെ വർക്കൗട്ട് ഇൻ ബിറ്റ്വീൻ കഴിഞ്ഞു, കാരണം ഹസ്ബൻഡും ഈ റൂമിലിരുന്നിട്ടാണ് വർക്കൗട്ട് ചെയ്യണത് കേട്ടോ. ആൾക്ക് കുറച്ച് സ്ഥലം മതി, അപ്പോൾ ആള് വർക്കൗട്ട് ചെയ്തു, വർക്കൗട്ട് ചെയ്തില്ല ജാന. ആ അപ്പോൾ ആളുടെ വർക്കൗട്ട് കഴിഞ്ഞു, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ എന്തായാലും തുടങ്ങട്ടെ. ഇനി ചെയ്യാനുള്ളത് തുണി കഴിഞ്ഞിട്ടില്ല, അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ ചെറിയൊരു ജോലി ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചിക്ക് യൂട്യൂബ് അല്ലാതെ എന്താ ജോലി എന്നുള്ളത്, അത് ഞാൻ പറയാം. ഓക്കെ, ഇനി എൻ്റെ ജോലി ഞാൻ പറയാം. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാനൊരു എൻ ജി ഒയിലെ ഒരു വോളണ്ടിയറാണ്. അപ്പോൾ വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു ജോലിയല്ല, അതൊരു സർവീസ്. സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യുന്നതിന് അതൊരു കാശ് ഉണ്ടാവില്ല, പക്ഷേ നമുക്ക് ജോലി ചെയ്യാം. അങ്ങനെയാണ് വോളണ്ടിയർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ 2 വർഷത്തോളമായി എൻ ജി ഒയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയാനായിട്ട് എനിക്ക് അതെൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കങ്ങനെ എല്ലാവരുടെ അടുത്തും വിളിച്ചു പറയാനുള്ളൊരു ഒരു ഇതില്ല. ഓക്കെ, അപ്പോൾ പക്ഷേ ഈ എൻ ജി ഒയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും ലൈഫിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. നമുക്ക് ഉള്ള കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾക്കൊക്കെ എന്താണ് ബ്ലെസ്സിങ്, അത് നമുക്ക് എല്ലാ ലൈഫിലുള്ള എല്ലാ കാര്യവും ഒരു ബ്ലെസ്സിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ലൈഫിൽ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി കേട്ടോ, എങ്ങനെയാണ് എപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ശരിക്കും ഈ ഒരു ഇതിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും എന്താ പറയണത്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു എൻജിഒയുടെ കൂടെ വർക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് സ്റ്റിൽ എന്താണ് നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ ഒരു എൻജിഒയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ പറയണത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് പോവുക. സോ നമുക്ക് അവിടുത്തെ കണ്ടീഷനും അവിടുത്തെ ആളുകളുടെ ഇതൊക്കെ അറിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മളൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. സോ അപ്പം അത് പിന്നെ ഈ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ ഉണ്ടാവും, ഓഫ്ലൈൻ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് പുറത്തു പോയി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് തന്നെ പുറത്തു പോയിട്ടുള്ള ജോലികളൊന്നുമില്ല, കൂടുതലും ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാത്ത സമയത്തും ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ എനിക്ക് വളരെ കുറച്ച് ഒരു ചെറിയ ജോലിയെ തന്നിരിക്കണം, ഒരു 1.5 മണിക്കൂറിലിരുന്നാൽ തീരാവുന്ന ജോലിയേ ഉള്ളൂ. അപ്പം അതാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്. ബട്ട് ഇപ്പം ഞാൻ ബാക്കിയിട്ടെ ജസ്റ്റ് 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ കഴിച്ച ഭക്ഷണമൊക്കെ ദഹിക്കും, അതിനുശേഷം വേണം വർക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് എപ്പോഴാണ് വാഷിംഗ് മെഷീൻ PP അടിക്കണത് അപ്പോൾ പോയി തുണി എടുത്തിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വർക്കൗട്ട് തുടങ്ങുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പണിയിലേക്ക് കടക്കട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുടിക്കുന്നത് ഒരു ബ്ലാക്ക് കോഫി കുടിക്കും കേട്ടോ. ഒരു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11:30 ആകുമ്പോഴേക്കും ബ്ലാക്ക് കോഫി കുടിക്കും. 11:30 ആകുമ്പോഴേക്കും തീരും എൻ്റെ ജോലി. അപ്പോൾ ബ്ലാക്ക് കോഫി കുടിച്ചിട്ടാണ് വർക്കൗട്ട് തുടങ്ങാൻ വേണ്ടി. നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ അവരില്ലാതെ ജീവിക്കില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരെയോ അല്ലെങ്കിൽ അവർക്ക് വയസ്സാക്കി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ മിക്കവരുടെയും കുറെ സ്വഭാവമൊക്കെ മാറും കേട്ടോ. പിന്നെ അവരെങ്ങനെയെങ്കിലും നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി എന്നായിരിക്കും നമ്മൾ മിക്കവരും എല്ലാ ആൾക്കാരും ചിന്തിക്കുക. ഓക്കെ, ലൈഫിൻ്റെ ഒരു റിയാലിറ്റിയാണ് കേട്ടോ അത്. എല്ലാവരും അങ്ങനെ എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് മെജോറിറ്റിയും അങ്ങനെ തന്നെയാണ്. അത് ശരിക്കും നമുക്കിങ്ങനെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അങ്ങനെ പണി കഴിഞ്ഞു, ഇനി നേരെ അടുത്ത പണിയിലേക്ക് പോവാണ്. ഭയങ്കര കുറച്ചേരം ഇരിക്കണം, അപ്പം ഇനി പോയിട്ട് വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പെട്ടെന്ന് ലഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയി വർക്കൗട്ട് ചെയ്യാം, ഫുൾ എനർജിയാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ.
മിസ്റ്റർ ഹസ്ബൻഡ് റിലയൻസിൽ പോയിരിക്കുകയാണ് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കലത്തേക്ക് കുറച്ച്. പക്ഷെ ഇന്നലെ രാത്രി അത്താഴം ഉണ്ടാക്കിയത് കുറച്ച് കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. മിക്കവാറും അത് തന്നെയായിരിക്കും ഉച്ചയ്ക്ക്. എക്സ്ട്രാ ഞാൻ ചിലപ്പോൾ ഒരു സാലഡ് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. ഹസ്ബൻഡിനുള്ളതെല്ലാം ഉണ്ട്, ഇനി എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വേറെ പറയാൻ വേണ്ടി ഇരിക്കുമല്ലോ, ആ സമയത്ത് വേണം എനിക്ക് പാത്രം കഴുകാൻ. പാത്രം കഴുകാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വയർപ്പാറി പാത്രം കഴിഞ്ഞ സമയം കൊണ്ട് വയർപ്പാറും, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പോയി കുളിച്ചതിന് ശേഷം ടക്കുന്ന് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ എന്തായാലും വർക്കൗട്ട് ചെയ്യട്ടെ. വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ നിങ്ങൾ എപ്പോഴും വെള്ളം എടുത്ത് വയ്ക്കുക, പിന്നെ ടവൽ എടുത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഷൂസ് എടുത്തേ. ഈ ഷൂസ് ഞാൻ എപ്പോഴും അകത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടണാണ് കേട്ടോ. ഇത് ഇത് പറഞ്ഞു ഇത് ഇത് ഒരു പ്രോഗ്രാമാണ് കേട്ടോ, ഒരു വർക്കൗട്ട് പ്രോഗ്രാമാണ്, ഇൻസാനിറ്റി മാക്സ് 30. അത് പക്ഷെ അവൈലബിൾ അല്ല. അത് ഭാഗ്യത്തിന് കുറച്ച് നാൾ മുമ്പ് എനിക്ക് എവിടുന്നോ ഏതെന്നാണ് ഞാൻ ഓർക്കുള്ള, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ കിട്ടിയതാണ്. അതിന്റെ ഒരു പൈറേറ്റഡ് വേർഷൻ തന്നെയാണ്, പക്ഷെ ഭാഗ്യത്തിന് കിട്ടിയതാണ്. അതിപ്പോൾ അവൈലബിൾ അല്ല. അതൊരു 60 ദിവസത്തെ ഒരു വർക്കൗട്ട് പ്രോഗ്രാമാണ്. അത് നമ്മുടെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് വർക്കൗട്ട് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര ഹാർഡാണ്, ബട്ട് നമ്മുടെ ആ ഒരു ഫിറ്റ്നസ് ലെവലിനെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വർക്കൗട്ട് പ്രോഗ്രാം. നോർമലി അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യണവർക്ക് അവരുടെ വർക്കൗട്ട് പ്രോഗ്രാം നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് പ്രോഗ്രാമാണിത് ഇന്ന്. അപ്പോൾ അവരുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഫ്രൈഡേ ഫൈറ്റ് 2 എന്നാണ്, ഫ്രൈഡേ ഫൈറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ ഓഫ് ദ ഹാർഡസ്റ്റ് വർക്കൗട്ട്സ് ആണ് ഈ ഒരു 60 ഡേയ്സിലെ. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജിഞ്ച മാറക്ക് fight round 2. You're gonna have to fight to go beyond your max, and you need to dig deeper. All right guys, here we go. Get ready to max out in 3, 2, 1. Medicine ball twist, come on, push through. It's time to move, it's time to go. I'm getting serious and there are no excuses. I want you to push. It's about going beyond your max. This is Friday fight round 2, and you gotta go, and you have to do the best you can do. You've gotten this far into insanity. Lunge, lunge, iron leg. പിന്നെ ഈ ഒരു എക്സസൈസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നല്ല ലെവൽ ഓഫ് എൻഡ്യൂറൻസ് അല്ലെങ്കിൽ അത്രയും വർക്കൗട്ട് ചെയ്ത് നല്ല ഇതിലുള്ളവർക്ക് ആണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലാത്തൊരു ബിഗിനേഴ്സൊക്കെ ഞാൻ ഒരുപാട് വർക്കൗട്ട് ലിങ്ക്സ് താഴെ ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് വീഡിയോൻ്റെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് നല്ല രീതിയിലൊരു ഇതെത്തിയതിന് ശേഷം മാത്രം ഈ വർക്കൗട്ട് ചെയ്യാം. കാരണം നോർമൽ ഒരു പേഴ്സണ് ഇത് ട്രൈ ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇറ്റ്സ് റിയലി ഹാർഡ്. ഇപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഞാൻ പറഞ്ഞിരുന്നു 2 ബ്രേക്കേയുള്ളൂ, 30 മിനിറ്റിൽ ആകെ 2 തവണയേ നിർത്തുള്ളൂ. അതും ഹാർഡസ്റ്റ് വർക്കൗട്ട്സ് ആണ്. 15 മിനിറ്റിലും മറ്റേത് തീരുമ്പോഴും മാത്രം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇനി നേരെ പാത്രം ജസ്റ്റ് 2 എണ്ണം കഴുകാനുണ്ടായിരുന്നു, ഞാൻ നേരത്തെ കാണിച്ചില്ല. അത് കഴുകുക, ഭക്ഷണം റെഡിയാക്കുക. ജസ്റ്റ് പാത്രം കഴുകി വേർപ്പാറുമ്പോഴേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കുക, നേരെ ഭക്ഷണം. ഞാനിപ്പോൾ പാത്രം കഴിയുമ്പോഴും അറിയാമല്ലോ നിങ്ങൾക്ക്, ഇതാ ഈ ഒരു ഗ്ലൗസ് ഇടും കേട്ടോ. ഈ ഗ്ലൗസ് പെട്ടെന്നൊന്നും പോകത്തില്ല. ഇത് വിജയുടെ ഓഫീസിലെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് എന്തോ ഇമ്പോർട്ട് ചെയ്ത് വരാണ്. ഇപ്പോൾ 6 മാസമായി, സ്റ്റിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ടയർഡായി ഇനിയിപ്പോ ലഞ്ചിന് ഞാൻ പറഞ്ഞില്ലേ തട്ടിക്കൂട്ടിലാണ്, വേറെ ഒന്നുമല്ല. ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ മോര് കാച്ചിയതും പിന്നെ ചേന മെഴുക്കുവരട്ടിയും ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മള് എല്ലാ ഉള്ള സാധനം വരെ കളയാൻ പാടില്ലല്ലേ, അപ്പൊ അതുകൊണ്ട് അത് തന്നെ ഒന്ന് ചൂടാക്കി കൊടുക്കും. പിന്നെ എനിക്ക് ഞാൻ എഗ്ഗ് ആട്ടോ കഴിക്കുന്നത്, എഗ്ഗ് മാത്രം ഉണ്ടാക്കും. പിന്നെ എപ്പോഴും ഞാൻ നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കാന്ന്. അതും പിന്നെ യവം
യവാണ് ഹസ്ബൻഡ് കഴിക്കുന്നത്, യവ ഉണ്ടാക്കണം. അതിനൊരു 5 മിനിറ്റ് മതി. യവം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് ചടയിന്ന് കുളിച്ചിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ നോർമലി രാവിലെയാണ് വർക്കൗട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ രാവിലെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നോർമലി ഉള്ള കുളി. ഇപ്പം ഉച്ചയായി, ഇനിയിപ്പോൾ ടക്കെന്ന് റെഡിയാക്കുക. ഞാനപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല, കാരണം പടപടയെന്ന് റെഡിയാക്കണം. ഞാൻ കഴിക്കുന്നത് കാണിച്ചു തരാം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ യവം ഞാൻ വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്, അത് ഞാൻ മറന്നു എടുക്കാൻ വേണ്ടിയിട്ട്. യവം റെഡി ആയിട്ടുണ്ട്. ഇനി കറി ഒന്ന് ചൂടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം, എനിക്കുള്ള എഗ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. മോര് ഞാൻ നേരത്തെ എടുത്തു വെച്ചായിരുന്നു, അതൊന്ന് ചൂടാക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേന ഉണ്ടെന്ന്, അതൊന്ന് ചൂടാക്കണം. ഞാൻ എനിക്കുള്ള എഗ് എടുക്കട്ടെ. പിന്നെ രാവിലത്തെ കടല ഉണ്ട് ഉണ്ടാക്കിയത്, പിന്നെ അത് തന്നെ മതി, ധാരാളം ആണ്. ഞാനൊരു 4 മുട്ട കഴിക്കാൻ പോവാം. 2 മുട്ട ഒരെണ്ണം പൊട്ടിയല്ലോ. ഇത് ചെറിയ തീയിലിങ്ങനെ കിടക്കട്ടെ. അതെ, ബാക്കിയുള്ള ഈ സാധനങ്ങൾ ഉണ്ടോ, അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് മുഖത്തേക്ക് ഇടാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും. ഇങ്ങനെ നെല്ലിക്ക അങ്ങോട്ട് കഷ്ണം കഷ്ണാക്കി ഇടാം കേട്ടോ ആദ്യം. പിന്നെ ഒരു ഇത്രയുള്ള ഒരു ഉണ്ടോ, ഇത്രയുള്ള ഒരു സവാള, അത് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കഷ്ണാക്കി ഇടാം. പിന്നെ ഒരു 3 പച്ചമുളക്. പച്ചമുളക് ഞാനൊരു പച്ചമുളക് ഭ്രാന്തിയാണ്, അതുകൊണ്ടാണ് എരിവ് അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമല്ല, അതുപോലെ എടുക്കാം കേട്ടോ. കുറച്ച് അതെ ഉപ്പ് കുറച്ച് ഇടുക കേട്ടോ, ഇത്ര ഉപ്പ്. പിന്നെ ഒരു അയ്യോ അല്ലേ, ഒരു കുഞ്ഞടുപ്പ് വെളിച്ചെണ്ണ. ഇതങ്ങോട്ട് വെറുതെ കറക്കി എടുക്കുക, അത് തന്നെ ചമ്മന്തി. അതെ, ഈ പരുവാണ് ചമ്മന്തിയുടെ, കണ്ട. അപ്പോൾ ഇതേ ലഞ്ച് റെഡിയായി. ഇത് ചമ്മന്തി, ഇത് യവം, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലത്തെ ചേന ഞാൻ പറഞ്ഞത്. പിന്നെ എഗ്ഗ്, ഇതിൽ 4 ഉണ്ണി ഉണ്ടാവും, അതിൽ 2 ഉണ്ണി മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. 2 ഉണ്ണി ഞാൻ ഒരാൾക്ക് വയ്ക്കും, അത് ആരാണെന്ന് രാത്രി നമുക്ക് കാണാം. ഓക്കെ, പാത്രം ഞാനിപ്പോൾ കഴിയില്ല കേട്ടോ, അത് 4 മണിക്കുള്ള ചായ കൊടുത്തി ശേഷം മാത്രം ഞാൻ കഴുകുള്ളൂ. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ പണിക്കും ഞാൻ എൻ്റെ പണിക്കും പോവാണ്. എൻ്റെ പണി എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടാ. ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി. എക്സാക്ട്ലി ഒരു 10 മിനിറ്റ്സ് ഞാൻ കിടക്കും, നടു നിവർത്തും, എന്നിട്ടാണ് ഇനി എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഓൾറെഡി ഞാനെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതപ്പോൾ അത് അങ്ങനെ അപ്ലോഡ് ആയിക്കോളും. അപ്പോൾ ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ ഒരു 1 അവർ ഞാൻ മിക്കപ്പോഴും കമൻസിന് റിവേർട്ട് ചെയ്യാറുണ്ട്, അപ്പോൾ അത് ചെയ്യും. അതാണ്, എന്തായാലും 10 മിനിറ്റ്സ് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. റെസ്റ്റ് എടുക്കലല്ല, എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, മൊബൈൽ നോക്കുക, പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ മെസ്സേജസ് അയച്ചിട്ടുണ്ട്, എന്നൊക്കെ റിപ്ലൈ ചെയ്യുക, അതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ,
അപ്പൊ റെസ്റ്റ് എടുത്തു കഴിഞ്ഞു. ഇനി നേരെ ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഒരെണ്ണം ഷൂട്ട് ചെയ്യാനുണ്ട്, അപ്പൊ അത് പോയി ഷൂട്ട് ചെയ്യാന്ന്. ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 4:30 ആണെന്ന് തോന്നുന്നു. കുറച്ച് ചെയ്യാനുണ്ട് അത്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ കാണാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ രണ്ട് വീഡിയോ എടുത്തു. ഞാൻ വിചാരിച്ചിരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എന്നാലും വേറെ രണ്ട് വീഡിയോ എടുത്തു. ക്ഷീണായി. ഇനി ചായ പിടിക്കാൻ, എന്തായാലും ചായ പിടിക്കാൻ സമയമായി. അപ്പൊ എന്തായാലും ഇനി ചായ പിടിക്കാൻ പോവാണ് കേട്ടോ. ചായ പിടിച്ചിട്ട് വേണം എനിക്ക് മുറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കാറുണ്ട്, ഫ്രണ്ടിൽ ഞാൻ തൂക്കാറുണ്ട്. പിന്നെ ചെയ്യുന്നത് വിളക്ക് കത്തിക്കാൻ ഉള്ളപ്പോൾ എപ്പോഴും ഞാൻ ഹോള് തുടയ്ക്കാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഹോള് മാത്രം, ജസ്റ്റ് എല്ലാ ദിവസവും തുടയ്ക്കും. ബാക്കിയുള്ളത് ഞാൻ ആഴ്ചയിൽ 2 തവണ മാത്രമാണ് വീട് ഫുൾ ഞാൻ തുടയ്ക്കാറുള്ളൂ. അപ്പം അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു ക്ലീനിങ് ഡേ ആയിട്ട് ഞാൻ എന്തായാലും ഇടാം. ഞാനിപ്പോൾ ഭയങ്കര ലോ ആണ്, കാരണം എനർജിയൊക്കെ തീർന്നു. ഓക്കെ, അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ ജസ്റ്റ് ഒന്ന് മുറ്റടിക്കണം, അതുകഴിഞ്ഞ് ഇവിടെ തുടയ്ക്കണം. ഓക്കെ, അപ്പോൾ ചായ കുടിക്കാം കേട്ടോ, എന്നാലാണ് ഇനിയൊരു എനർജി വരുള്ളൂ. ചായയും റസ്കുമാണ് കേട്ടോ കഴിക്കണം, 2 റസ്ക്. പിന്നെ കടലപ്പരിപ്പ് ഉണ്ടായിരുന്നു വറുത്തത്, അത് കുറച്ചും, ചായയും 2 റസ്കും അല്ലേ. ഞങ്ങളുടെ ഗോസിപ്പിംഗ് ടൈമാണിത്. അപ്പൊ ചടച്ചടി നിന്ന് പണിയൊക്കെ കഴിഞ്ഞു, ഇനി വിളക്ക് കത്തിക്കാൻ പോവാണ്. വിളക്ക് കത്തിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങളുടെ ഒരു ചെറിയൊരു ടൈമുണ്ട്, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. വിളക്ക് കത്തിക്കട്ടെ. വിജയാണ് ഇന്ന് വിളക്ക് കത്തിക്കണത്. ഞാനിന്ന് ഉച്ചയ്ക്കല്ലേ വിളിച്ചത്, നോർമലി രാവിലെ വിളിച്ചിട്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മെയിലായിട്ട് വിളക്ക് കത്തിക്കുക പതിവ്. അല്ലെങ്കിൽ മിക്കപ്പോഴും വിജയ് തന്നെയാണ് കേട്ടോ വീട്ടിൽ വിളക്ക് കത്തിക്കുക. എന്നാലും വിളക്ക് കത്തിച്ചു. ഓക്കെ, അപ്പൊ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോണത് വേറെ ഒന്നുമില്ല, കഞ്ഞി വെക്കണം രാത്രിയിലേക്ക്. വിജയ്ക്ക് ചോറ് വേണ്ട, കാരണം ചിലപ്പോൾ മിക്കപ്പോഴും ഗോതമ്പിന്റെ ദോശയായിരിക്കും കഴിക്കുക, അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും. അത് എന്താണ്, ഓരോ സമയത്ത് ഓരോ തോന്നലാണ്. പക്ഷെ ഇന്ന് മിക്ക ദിവസം ഞാൻ ചോറ് വയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കിഡോസിന് ചോറ് കൊടുക്കണം. ചോറും പിന്നെ അവർക്ക് അവരുടെ ഗ്രേവി കിട്ടും, അപ്പൊ അതാ കൊടുക്കാറ്. അപ്പൊ അതിന് ജസ്റ്റ് ചോറ് വയ്ക്കണം അധികം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ഇങ്ങനെ മുട്ടയുടെ ഉണ്ണിയെടുത്ത് മാറ്റി വെക്കുക എന്നുള്ളത്, കാരണം വേറെ ഒന്നുമല്ല. ഞങ്ങളിപ്പോ ഇപ്പന്നല്ല, ഞങ്ങൾ നോർമലി വൈകുന്നേരം, അതായത് രാത്രി ആയിക്കഴിയുമ്പോഴേക്കും സ്ട്രീറ്റ് ഡോഗ്സിനും സ്ട്രീറ്റ് ക്യാറ്റ്സിനും ഒക്കെ ഫീഡ് ചെയ്യാൻ പോവാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും കൂടി ഞാൻ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ചോറാണെങ്കിൽ ചോറ്, അല്ലെങ്കിൽ ഇപ്പൊ ബ്രെഡ് ആണെങ്കിലോ. ഇപ്പോ ചില ദിവസം തലേദിവസം ഉണ്ടാക്കിയ ചോറുണ്ടെങ്കിൽ, ഞാനതിപ്പോ കുറച്ച് ചോറ് ഇന്നലത്തെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു, അതുണ്ട്. പക്ഷെ ഇതുകൊണ്ട് തികയില്ല, അപ്പൊ അത് ഞാൻ ഉണ്ടാക്കുകയാണ്. ഇനിയിപ്പോ അങ്ങനെ ഇതിപ്പോ തലേദിവസം ചോറ് എല്ലാവർക്കും, ഇവിടെ എല്ലാവർക്കും തികയുന്നുണ്ടെങ്കിൽ ബ്രെഡ് ആയിരിക്കും ഞാൻ അവർക്ക് കൊടുക്കാം. പക്ഷെ ഒരു ദിവസം പോലും മുടങ്ങാതെ അത് ചെയ്യാറുള്ള കാര്യമാണ് കേട്ടോ. അപ്പോ മുട്ടയുടെ ഉണ്ണിയൊക്കെ നമ്മൾ പുറത്തേക്ക് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഇനി പിന്നെ എനിക്ക് എല്ലാം ഇങ്ങനെ ഇങ്ങനെ മാറ്റിയെടുത്ത് കാണിക്കാനായിട്ട് ഭയങ്കര എന്താണ്, ഇനിയിപ്പോ സമയമില്ല, തകടാക്കി എന്ന് ചെയ്യണം. അപ്പോ അരി എടുത്തേ. ശരിക്കും നമ്മൾ അരി ഇടുമ്പോ എനിക്കറിയില്ല, ചിലവര് ഞങ്ങളുടെ
ഹിന്ദുക്കളുടെ ഒരു വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാല് നമ്മൾ അരി ഇടുമ്പോൾ ശരിക്കും അഗ്നി ആദ്യത്തെ മൂന്ന് തവണ അഗ്നിദേവനും പിന്നെ അന്നപൂർണേശ്വരനും വിചാരിച്ചിട്ട് വേണം അരി ഇടാൻ എന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ അഗ്നിദേവായ സ്വഹ എന്ന് പറഞ്ഞ സ്വഹ ആക്ച്വലി അഗ്നിദേവന്റെ വൈഫാണ്. അപ്പൊ കുറച്ച് രണ്ടു മൂന്ന് മണി അഗ്നിദേവനും രണ്ടു മൂന്ന് മണി അന്നപൂർണേശ്വരിക്കും കൊടുക്കണം എന്നാണ്. പിന്നെ നമ്മൾ ഹരിയോം ഹരിയോം എന്ന് പറഞ്ഞിട്ട് വേണം അരി ഇടാൻ എന്ന് പറയും അമ്മ. അമ്മ അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പൊ ഞാനും അതുപോലെ തന്നെ ചെയ്യാറുണ്ട്. ഞാൻ പിന്നെ രാത്രി കഴിക്കാൻ ആയിട്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റും പിന്നെ കുക്കുംബറും പിന്നെ സവാളയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് സാലഡ് എന്നൊന്നും പറയാനില്ല, എല്ലാം കൂടി അരിഞ്ഞിടുക, അത് തന്നെ അത്രയേ ഉള്ളൂ സാലഡ്. കുറച്ച് എന്താണ് ഉപ്പും കുറച്ച് നാരങ്ങനീരും ഒഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇവർക്കുള്ള ചോറ് റെഡിയായി കഴിഞ്ഞാൽ ചോറിട്ട് റെഡിയാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ മിസ്റ്റർ ഹുസ്ബൻഡിന് ഇന്നിപ്പോ എന്താ കഴിക്കാൻ മൂടുന്ന എനിക്ക് അറിയില്ല. എന്താ കഴിക്കണേന്ന് ജാൻമ? അത് മാത്രം മതിയോ? വെജിറ്റബിൾസ്? ക്യാരറ്റ് തോരണ? ഓക്കെ. എപ്പോഴാ കഴിക്കണേ? സമയം അറിയാൻ പറ്റണല്ലോ. വിജയ്ക്ക് ഇന്ന് ഗോതമ്പ് ദോശയും ചമ്മന്തിയും വേണമെന്നാ പറഞ്ഞേക്കണ. അപ്പൊ അതുകൊണ്ട് ചമ്മന്തി ആദ്യം ക്യാരറ്റ് തോരണം വേണം. എന്തെങ്കിലും പച്ചക്കറി വളർക്കെപ്പോഴും നിർബന്ധമാണ് വൈകുന്നേരം. അപ്പൊ ഇന്ന് ക്യാരറ്റ് തോരണാണ്. അപ്പൊ ആദ്യം ക്യാരറ്റ് തോരണം ഉണ്ടാക്കാം. എന്നിട്ട് പിന്നെ വിജയ്ക്ക് എപ്പോഴും ചൂടോടെ കഴിക്കണ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കി അപ്പൊ തന്നെ കൊടുത്ത് ഓരോന്നും ഓരോന്നും കൊടുത്ത് കഴിക്കണതാണ് ഇഷ്ടം. ഞാനെപ്പോഴും പച്ചക്കറി സോപ്പൊടി ഇട്ട് കഴുകാറുണ്ട് കേട്ടോ. സോപ്പൊടി അല്ല നമ്മുടെ ഇത്, അധികം നേരമൊന്നുമില്ല, ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇതിട്ട് വെക്കും. ഇപ്പൊ പച്ചക്കറി നമ്മുടെ പാത്രമൊക്കെ കഴിഞ്ഞുള്ള കഴുകിയെടുക്കണമെന്നാണ്. ഇനിയിപ്പോ ഞാൻ ക്യാരറ്റ് ചെയ്തിട്ട് മറ്റേ ഇതുണ്ടല്ലോ, ഇത് ഓ ഈ സാധനം കണ്ടോ, ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ ലിങ്ക് എനിക്കറിയില്ല, ഇപ്പൊ ആമസോണിൽ നിന്ന് ലിങ്കൊന്നും ഇടാൻ പറ്റുന്നില്ല, ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി വാങ്ങിക്കണം. പി ജി എന്റെ ആണ് ലാർജ്. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഗ്രേറ്റ് എന്താണ് ഗ്രേറ്റ് ചെയ്യാന്നല്ലോ അതിന് പറയണത്. നമുക്ക് മുറിച്ച് മുറിച്ച് നല്ല കുഞ്ഞു കഷ്ണങ്ങൾ വരെ ആക്കിയെടുക്കാം കേട്ടോ. ഭയങ്കര അടിപൊളിയായത്. അപ്പൊ അതെന്തായാലും റെഡി ആവട്ടെ. നമുക്കപ്പോ ഞാൻ രാവിലത്തെ തുണി ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ക്യാരറ്റ് വേവും. അധികം ഒട്ടും അങ്ങോട്ട് ഞങ്ങൾ വേവിക്കാറില്ല കേട്ടോ. ക്യാരറ്റ് വെന്ത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഇനി എനിക്ക് എഡിറ്റിംഗ് ചെയ്യാനുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ കറിയും സാലഡും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ദോശ ജസ്റ്റ് കഴിക്കാൻ നേരത്തെ ദോശയും ചമ്മന്തി ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇപ്പൊ ഭക്ഷണം കൊടുക്കാൻ പോവാണ്. അപ്പൊ വിജയാണ് നോർമലി വൈകുന്നേരം അവർക്ക് ഫുഡ് കൊടുക്കുക കേട്ടോ. അപ്പൊ ജസ്റ്റ് അവരുടെ പാത്രം കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ജോലി. ഇത് നേരത്തെ ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് വെറുതെ ഊറ്റിയെടുത്തതാണ് കേട്ടോ. ഇന്നലത്തെ ചോറാണത്. ഇതിലേക്ക് ഇപ്പൊ ഉണ്ടാക്കിയത് ചോറും കൂടി കുറച്ചിടും. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ മിസ്റ്റർ ജാനുന്റെ പണിയാണ്. ഹലോ, ഗുഡ് ഈവനിങ്. എന്താണ് എല്ലാരും എന്താ ചെയ്യണേ? ആടെ ഇപ്പം ഞങ്ങളുടെ ഫുൾ ഡേ ഇങ്ങനെ വൈകുന്നേരമായി. ഇപ്പോൾ എന്റെ പണിയിലേക്ക് ഞാൻ കിടക്കണം. എനിക്കൊരു ചെറിയ പണിയുണ്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാല്. എല്ലാവർക്കും ഫുഡ് കൊടുക്കണം ഞാനാണ്. ദൈവം ഉണ്ടല്ലേ. ഇതൊരു ഗ്രേവിയാണ്, ഗ്രേവിയാണ്. ഗ്രേവി എന്താ ചെയ്യണമെന്ന് വെച്ചാല് ചോറിൽ മിക്സ് ചെയ്യും. അപ്പൊ നമ്മുടെ കിയാറമ്മക്ക് കൊടുക്കണ പാത്രത്തില് ചോറെടുക്കും. ഇത് എല്ലാവർക്കും ഉള്ള ചോറാണ്.
അപ്പൊ ഇതിലേക്ക് ഈ ഗ്രേവി രണ്ടെണ്ണം മിക്സ് ചെയ്യും. ഈ രണ്ടെണ്ണം മിക്സ് ചെയ്താൽ മതിയാവും. ഇത് അവരുടെ ഫുഡ് മിക്സ് ചെയ്യുന്ന കയ്യിലാണ്. ഇതിപ്പോൾ കുറച്ച് ചൂടോടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നല്ല അവർക്ക് ഇഷ്ടപ്പെടും. പെപ്പറു, ഇതാണ് എൻ്റെ പെപ്പറുകൾ. പെപ്പറു സൗണ്ട് ഇല്ലാതെ കറിയാണ്. പെപ്പറു കട്ട് തിന്നുന്ന കാഡ്ബറി. അവിടെ കൊണ്ട് ഇട്ടേക്കണോക്കേ കവർ. എന്തോ ഇവര് ഫുഡ് കഴിക്കണ കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്. അപ്പൊ അങ്ങനെ അവരുടെ ഭക്ഷണം കഴിഞ്ഞു, അവരുടെ ഭക്ഷണം കഴിഞ്ഞു. ഇനി മിസ്റ്റർ ഹസ്ബൻഡിന് ദോശ ഉണ്ടാക്കണം, ചമ്മന്തി ഉണ്ടാക്കണം. അതോടെ ഇന്നത്തെ ഭക്ഷണ പരിപാടികൾ അവസാനിക്കുകയാണ്, അല്ലേ ഹസ്ബൻഡ്? പിന്നെ ഇനി എഡിറ്റ് ചെയ്യാൻ കുറേ ഉണ്ട് എനിക്ക്. ആ പിന്നെ അമ്മേനെ അച്ഛനെയും വിളിക്കണം കേട്ടോ. ഡെയിലി വിജയുടെ അമ്മച്ചനെയും പിന്നെ എൻ്റെ അമ്മച്ചനെയും വിളിക്കും. അത് ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോൾ വിളിക്കാം, ചിലപ്പോൾ ഇനി മുമ്പ് വിളിക്കും കേട്ടോ. എൻ്റെ അമ്മ പിന്നെ എപ്പോഴും ചിലപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ അച്ഛൻ വിജയനെ ഏത് സമയവും വിളിക്കും. അങ്ങനെയാണ്. പിന്നെ വിജയുടെ അച്ഛനും അമ്മേനെയും ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ടേക്ക് വിളിക്കും, അല്ലേ? അങ്ങനെ ആരാ വിളിച്ചപ്പോ മരിസുബു പാൽഗുണാശി എന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ. അച്ഛൻ ഇട്ടേക്കുന്ന പേരാണ്, അമ്മക്കിട്ട പേരാണ്. പക്ഷെ അച്ഛൻ ആണ് അച്ഛൻ്റെ നമ്പറിലാണ് അങ്ങനെ പേര് സേവ് ചെയ്തേക്കണം. അപ്പം അച്ഛൻ വിളിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഭക്ഷണം. അപ്പം ഞങ്ങൾ സംസാരിക്കട്ടെ. ഇനിയിപ്പോൾ ജസ്റ്റ് ദോശ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ ചമ്മന്തിക്ക് ചുമ്മാ ഉണ്ടോ ഉള്ളി മുളക് ഒരു കഷ്ണം ഇഞ്ചി അത്ര ഇടണുള്ളൂ കേട്ടോ. ഇപ്പതാ കഴിക്കാൻ വേണ്ടി ഇരുന്നു. എന്തൊക്കെയാണ് കഴിക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ എൻ്റെ നോക്കൂ, ഒരു ദോശ, ചമ്മന്തി, ക്യാരറ്റ്, പിന്നെ എന്നെ നിറച്ച് സാലഡ് ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ. ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ പച്ചക്കറി അരിഞ്ഞതാണ്. അവിടെ ദോശ, ക്യാരറ്റ്, ചമ്മന്തി ഇത്ര ആക്കി. ഇനി ചമ്മന്തി എടുത്ത് ഇടിക്കോട്ടെ ഞാൻ. എനിക്കറിയാ തീർക്കുമെന്ന്. അപ്പൊ രാവിലെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടാ. അത് മുഴുവൻ തിന്നു. നമ്മൾ ഓരോരുത്തർക്കുള്ള ഫുഡ് കടലാസിലാക്കാണ് കേട്ടോ. സാധാരണ ഒരു നാലഞ്ച് പാക്കറ്റ് ഉണ്ടാവും, ഇന്ന് മൂന്ന് പാക്കറ്റ് ഉള്ളൂ, ബാക്കി ബ്രെഡാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയാണ്, ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പം ഫുഡൊക്കെ റെഡിയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഞങ്ങൾ കുറേ കാലമായി ഇവിടെ വന്നിട്ട്, അപ്പോൾ ഇവിടെ വന്നതുപോലെ എപ്പോഴും രാത്രി കാലങ്ങളിൽ ഇവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ ഞങ്ങൾ ഫുഡ് വെക്കാറുണ്ട്. ഒരു 4-5 സ്ഥലം ഞങ്ങൾ ഫുഡ് വെക്കാറുണ്ട്. രാവിലെ അല്ലെങ്കിൽ അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്ക് അത് ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും മറ്റ് ജീവജാലങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണെന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അവരുടെയൊക്കെ സ്ഥലം ഏറ്റെടുത്തിട്ടാണ് നമ്മൾ വീടും ഇതൊക്കെ പണിതേക്കണം. അപ്പം അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കേണ്ടത് ഒരു ഒരു കടമയാണ്, അല്ലേ? ശരിക്കും പറഞ്ഞു അപ്പോൾ അത് അത് ചെയ്യണം. ഇപ്പോൾ അധികം ദൂരത്തൊന്നുമില്ല, ഇപ്പം പ്രത്യേകിച്ച് ക്വാറൻറ്റൈനൊക്കെ ആയതുകൊണ്ട് അധികം ദൂരത്തൊന്നുമില്ല. അടുത്തുള്ള സ്ഥല ഈ അടുത്തുള്ള റോഡ് മെയിൻ റോഡിലല്ലാതെ അടുത്തുള്ള സ്ഥലത്തൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾ ഈവൻ കുറച്ച് ദൂരെ സഞ്ചരിച്ച് ഭക്ഷണം എത്തിക്കാറുണ്ട്.
അങ്ങനെ എത്തിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഒരു ഉരുള ചോറ് നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ പുറത്തെങ്ങും പോകണ്ട, നിങ്ങളുടെ ഗേറ്റിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും വലിയൊരു നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ ദാ പുറത്തൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു. എല്ലാവരും ഹാപ്പി ആയിരിക്കും ഈ ഭക്ഷണമൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞ് വന്ന് അപ്പോൾ തന്നെ മെയിലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി. ഇനി എന്താണ്, നമ്മുടെ ജാനുമ പുറത്തിട്ട് കുറേ പച്ചക്കറിയൊക്കെ മേടിച്ചൊന്നും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സഞ്ചിയിൽ നിന്ന് എടുത്ത് വെക്കണം. പിന്നെ കുറച്ച് പാത്രമുണ്ട്, പാത്രം ഒന്ന് വേണം. ജാനുമ അവിടെ ക്ലോക്ക് റെഡിയൊക്കെ ആണ്. ഇന്നലെ പാത്രം ഞാൻ കഴുകിയില്ലായിരുന്നു, കുറേ ലേറ്റായിരുന്നു. ഇന്നിപ്പോൾ എനിക്കൊന്ന് 10:30 സമയം എത്രയായി? 11 ആവുന്നേയുള്ളൂ. അപ്പോൾ സമയമുണ്ട്, ജസ്റ്റ് ഒന്ന് പാത്രമൊക്കെ കഴുകി ജസ്റ്റ് ഒന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി കാണിച്ചേക്കാം അല്ലേ, എന്നാലല്ലേ കംപ്ലീറ്റ് ആവൂ. ഒരു പാവറുമ്പ് എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കാരണം ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ദേ എല്ലാ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ദേ അവിടെ കുക്കറിൻ്റെ സൈഡിലാണ് കേട്ടോ ഞാൻ മറ്റേ എന്താണ് വലിയ പയർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ്.